MC റോഡ് വഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് വളരെ ദൂരം നിന്ന് തന്നെ ഈ ക്ഷേത്രം കാണാൻ കഴിയും, പ്രത്യേകിച്ചും രാത്രികാലങ്ങളിൽ. അതിൻ്റെ കാരണം ഞാൻ വഴിയേ പറയാം. അതെ, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ലേ. തട്ടത്തുമല MC റോഡിൽ നിന്ന് തല ഉയർത്തി നോക്കിയാൽ കാണാം നെഞ്ചും വിരിച്ച് നിൽക്കുന്ന ആയിരവല്ലിപ്പാറ. MC റോഡ് വഴി പലവട്ടം ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ആയിരവല്ലിപ്പാറ വിസിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നെന്തായാലും ആയിരവല്ലിപ്പാറ കണ്ടിട്ട് തന്നെ കാര്യം. ഞാൻ ബൈക്ക് അങ്ങോട്ട് തിരിച്ചു. ആയിരവല്ലിപ്പാറ തട്ടത്തുമല ജംഗ്ഷനോട് ചേർന്നാണ് നിൽക്കുന്നതെങ്കിലും മേളിലെത്തണമെങ്കിൽ ശകലം ചുറ്റിക്കറങ്ങണം. ഗൂഗിൾ ചേച്ചിയോട് ചോദിക്കുന്നതിനേക്കാളും നാട്ടുകാരുടെ സഹായം തേടുന്നതായിരിക്കും നല്ലത്. 2 കിലോമീറ്ററോളം ഓഫ് റോഡെല്ലാം ഓടിച്ച് പോക്കറ്റ് റോഡ് വഴിയെല്ലാം കയറി ഇറങ്ങി അവസാനം ആയിരവല്ലിപ്പാറയുടെ എൻട്രൻസിലെത്തി. ഇത് ആയിരവല്ലിപ്പാറയിലെ ഭഗവതി ക്ഷേത്രമാണ്. MC റോഡ് വഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് വളരെ ദൂരം നിന്ന് തന്നെ ഈ ക്ഷേത്രം കാണാൻ കഴിയും, പ്രത്യേകിച്ചും രാത്രികാലങ്ങളിൽ. അതിൻ്റെ കാരണം ഞാൻ വഴിയേ പറയാം. ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ വലിയൊരു മൊബൈൽ ടവറും ഉണ്ട്. ബുർജ് ഖലീഫയുടെ മുമ്പിൽപ്പെട്ട പൂച്ചക്കുട്ടിയെ പോലെ ഞാൻ മേലേക്ക് നോക്കി. കൊള്ളാം, അടിപൊളി. ആദ്യമായാണ് ഞാനൊരു മൊബൈൽ ടവർ ഇത്ര അടുത്ത് കാണുന്നത്. ചുറ്റുമതിലോടുകൂടി ഈ കാണുന്നത് ആയിരവല്ലി ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തായി കാണുന്ന പ്രതിഷ്ഠയാണ്. ഇതുപോലെ തന്നെ വലതുവശത്തായി ഒരു പ്രതിഷ്ഠയുണ്ട്. ഈ രണ്ട് പ്രതിഷ്ഠകൾ പോലെ തന്നെ പ്രധാന അമ്പലവും ചുറ്റുമതിൽ കെട്ടി സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ചുറ്റുമൊന്ന് നടന്നു കാണാം, ഞാൻ തീരുമാനിച്ചു. പെട്ടെന്നാണ് അമ്പലത്തിന് മുമ്പിലെ ഈ വൃക്ഷം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സാധാരണ പാറയുടെ മുകളിൽ വൃക്ഷങ്ങൾ കാണാറുള്ളതാണ്, എന്നാൽ അത് പാറയുടെ വിടവുകളിലോ അല്ലെങ്കിൽ മണ്ണുള്ള പോർഷനിലോ ആയിരിക്കും. പക്ഷേ ഈ വൃക്ഷം അങ്ങനെയല്ല എന്നത് എനിക്കൊരു കൗതുകമായി. രാത്രികാലങ്ങളിൽ MC റോഡ് വഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ആയിരവല്ലിപ്പാറയുടെ സൈൻ എന്നോണം സ്ഥാപിച്ചിരിക്കുന്ന LED ബോർഡുകളാണ്. തട്ടത്തുമല ജംഗ്ഷനിൽ നിന്നാൽ വളരെ വ്യക്തമായി തന്നെ ഈ ബോർഡ് കാണാൻ കഴിയും. എന്നാൽ ആയിരവല്ലിപ്പാറയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇവിടെ നിന്നുമുള്ള തട്ടത്തുമല ടൗണിൻ്റെയും MC റോഡിൻ്റെയും വ്യൂ ആണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ MC റോഡ് വഴി പോകുന്ന വാഹനങ്ങൾ ഉറുമ്പുകൾ വരിവരിയായി പോകുന്നത് പോലെയാണ് തോന്നുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ആയിരവല്ലിപ്പാറ പൊതുവെ അപകട സാധ്യത കുറഞ്ഞൊരു വ്യൂ പോയിൻ്റാണ്. എന്തുകൊണ്ടെന്നാൽ ഒന്നാമത്തെ കാരണം പാറയ്ക്ക് ഹൈറ്റ് കുറവാണ്, രണ്ടാമത് പാറ നല്ല സ്ലോപ്പാണ്, അതിനു പുറമെ തട്ടായിട്ടാണ് പാറയുടെ കിടപ്പ്, പോരാത്തതിന് നല്ല ഗ്രിപ്പുമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തായി നിന്നാൽ നീണ്ടു കിടക്കുന്നൊരു മലനിര കാണാം. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നല്ലൊരു സൂര്യോദയം കാണാൻ പറ്റിയ സ്പോട്ട് തന്നെയാണ് ആയിരവല്ലിപ്പാറ. അമ്പലത്തിൻ്റെ തൊട്ട് താഴെയായി പാറയുടെ ചെറിയൊരു വിടവിലൂടെ അതിജീവിച്ച് വന്നൊരു പാലമരം കാണാം. ഈ മരവും വളരെ വ്യക്തമായി തന്നെ റോഡിൽ നിന്നാണ് കാണാൻ കഴിയും. MC റോഡ് വഴി പോകുമ്പോൾ ആയിരവല്ലി ഭഗവതി ടെമ്പിളിൻ്റെ ഈ ഒരു പോർഷനാണ് കാണാൻ കഴിയുന്നത്. അവിടെ നിന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഭീകരതയും വലിപ്പമൊന്നും ആയിരവല്ലിപ്പാറയെ അടുത്തറിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ MC റോഡിൽ നിൽക്കുമ്പോൾ കാണുന്നൊരു ഭീകരതയേ ഉള്ളൂ, ആളൊരു പാവമാണ്. ആയിരവല്ലിപ്പാറയിൽ നിന്ന് തിരിച്ചിറങ്ങാൻ നേരം ഞാൻ വന്ന വഴിയിൽ നിന്ന് നോക്കി. ടാറോ കോൺക്രീറ്റോ ഇടാത്ത വീതിയുള്ള റോഡ്. പണ്ട് ഞാൻ എൻ്റെ സ്കൂളിൽ പോയിരുന്ന വഴി ഇതുപോലെയായിരുന്നു, ചെറിയൊരു ഗ്രഹാതുരത്വം. ചുറ്റുമതിലോട് കൂടിയൊരു അമ്പലം, കൗതുകം തോന്നിക്കുന്ന വൃക്ഷം, ഫാമിലിയുമായി വരുന്നവർക്ക് അപകട സാധ്യത കുറഞ്ഞൊരു വ്യൂ പോയിൻ്റ്, മനസ്സിനെ തണുപ്പിക്കുന്ന കാഴ്ചകൾ, ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആയിരവല്ലിപ്പാറ. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ദ്വാരക വെള്ളച്ചാട്ടം.